ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ബോക്സ് ഓഫീസ് മെമ്മറീസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മലയാളത്തിൽ നിന്നും തമിഴിൽ റീമേക്ക് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ 5 ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങളാണ്. ഇനി ഏതൊക്കെയാണ് ഈ ചിത്രങ്ങളെന്ന് നോക്കാം. 1986 April 10 വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ചിത്രമായിരുന്നു ഫാസിലിൻ്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ എന്നെന്നും കണ്ണേട്ടൻ്റെ. സംഗീത്, സോണിയ എന്നീ പുതുമുഖങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഫാസിൽ സംവിധാനം ചെയ്ത ഈ ചിത്രം കേരളത്തിൽ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല. സംഗീതത്തിനും കുടുംബ ബന്ധങ്ങൾക്കും റൊമാൻസിനും ഏറെ പ്രാധാന്യം നൽകിയെടുത്ത ഈ ഫാസിൽ ചിത്രം ബോക്സ് ഓഫീസിൽ ഒരു പരാജയമായി മാറിയത് ഫാസിലിന് ഏറെ നിരാശ സമ്മാനിച്ചു. എന്നാൽ 3 ശേഷം ഫാസിൽ തന്നെ ഈ ചിത്രം തമിഴിൽ വർഷം 16 എന്ന പേരിൽ റീമേക്ക് ചെയ്യുകയുണ്ടായി. കാർത്തിക്, ഖുഷ്ബു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി 89 February 17 തിയേറ്ററുകളിലെത്തിയ വർഷം 16 തമിഴ്നാട്ടിൽ ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസായി മാറിയ ഒരു ചിത്രമായിരുന്നു. ഇളയരാജയുടെ മാസ്മരിക സംഗീതത്തിലൊരുങ്ങിയ തകർപ്പൻ ഗാനങ്ങളായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ഫാസിൽ തന്നെ രചന നിർവഹിച്ച ഈ ചിത്രം കാർത്തികനും ഖുഷ്ബുവിനും കരിയറിൽ ഏറെ മൈലേജ് നൽകിയ ചിത്രം കൂടിയായിരുന്നു. പൂർണ്ണ വിശ്വനാഥ്, ജനകരാജ്, സുകുമാരി, ജയഭാരതി, വിജയ് മേനോൻ തുടങ്ങിയവർ മറ്റ് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഈ ചിത്രത്തിലെ പഴമുതിർ ചോലൈ എനക്കാകെത്താൻ എന്ന KJ യേശുദാസ് ആലപിച്ച ഗാനം മലയാളികൾക്കും ഏറെ പ്രിയപ്പെട്ട ഗാനമായിരുന്നു. എന്നെന്നും കണ്ണേട്ടൻ്റെ എന്ന ചിത്രം മലയാളത്തിൽ പരാജയപ്പെട്ടപ്പോൾ അതേ ചിത്രം തന്നെ തമിഴിൽ റീമേക്ക് ചെയ്ത് ബ്ലോക്ക് ബസ്റ്ററാക്കി മാറ്റിയത് ഫാസിലിനും ഏറെ ആശ്വാസം നൽകിയ വിഷയമായിരുന്നു. 1994 May 13 റിലീസ് ചെയ്ത മോഹൻലാലിൻ്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. പ്രിയദർശൻ സംവിധാനം ചെയ്ത ഈ ചിത്രം മോഹൻലാൽ, ശോഭന, നെടുമുടി വേണു എന്നിവരുടെ മികച്ച അഭിനയം കൊണ്ടും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പ്രമുഖ കേന്ദ്രങ്ങളിൽ 150 മുകളിൽ പ്രദർശിപ്പിച്ച് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസ് നേടിയ ചിത്രമായിരുന്നു തേന്മാവിൻ കൊമ്പത്ത്. തേന്മാവൻ കൊമ്പത്തിൻ്റെ അതേ ബേസിക് പ്ലോട്ട് കുറച്ചൊക്കെ തമിഴ് ഫ്ലേവറിൽ ചേഞ്ച് ചെയ്ത് രജനീകാന്ത് നായകനായി എത്തിയ ചിത്രമായിരുന്നു 1995 October 23 തിയേറ്ററുകളിലെത്തിയ മുത്തു. KS രവികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം കവിതാലയ പ്രൊഡക്ഷൻസ് ആയിരുന്നു നിർമ്മിച്ചത്. മോഹൻലാലിൻ്റെ റോൾ രജനീകാന്തും ശോഭനയുടെ റോൾ മീനയും നെടുമുടി വേണുവിൻ്റെ റോൾ ശരത്ബാബുവും വേഷമിട്ട ഈ ചിത്രം 95 ദീപാവലിയോടനുബന്ധിച്ചാണ് തിയേറ്ററുകളിലെത്തിയത്. തമിഴ്നാട്ടിൽ ഈ ചിത്രം നേടിയത് അഭൂതപൂർവമായ വിജയമായിരുന്നു. AR റഹ്മാന്റെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ അതിമനോഹരമായ ഗാനങ്ങളും ചിത്രത്തിന്റെ വിജയത്തിന് ഏറെ നിർണായകമായ പങ്കുവഹിച്ചു. തമിഴ്നാട്ടിൽ പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളൊക്കെയും 175 മുകളിൽ പ്രദർശിപ്പിച്ച മുത്തു 95 തന്നെ രജനീകാന്തിന്റെ ഭാഷ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം വാരി ചിത്രമായി മാറി. കുഞ്ചാക്കോ ബോബൻ, ശാലിനി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു 97 March 26 തിയേറ്ററുകളിലെത്തിയ അനിയത്തിപ്രാവ്. മലയാളി കുടുംബ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസാക്കി മാറ്റിയ ഈ ചിത്രം കേരളത്തിൽ അഭൂതപൂർവമായ വിജയമായിരുന്നു നേടിയിരുന്നത്. കുഞ്ചാക്കോ ബോബൻ്റെ അരങ്ങേറ്റ ചിത്രമെന്ന നിലയിലും ശാലിനി ബാലതാരത്തിൽ നിന്ന് നായികയായി മാറി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രമെന്ന രീതിയിലും ഏറെ പ്രത്യേകത നിറഞ്ഞ അനിയത്തിപ്രാവ് ഫാസിൽ എന്ന സംവിധായകൻ്റെ പ്രതിഭയുടെ കൂടി വിജയമായിരുന്നു. ഇതേ ചിത്രത്തിൻ്റെ തമിഴ് റീമേക്കായിരുന്നു 97 December 19 തിയേറ്ററുകളിലെത്തിയ കാതലുക്കു മര്യാദെ. ഫാസിൽ തന്നെ സംവിധാനം ചെയ്ത് തമിഴകത്തിൻ്റെ പ്രിയതാരമായ ഇളയ തളപതി വിജയും ശാലിനിയും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ഈ ചിത്രം അഭൂതപൂർവമായ വിജയമായിരുന്നു അക്കാലത്ത് നേടിയത്. അതുവരെയുള്ള വിജയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയമായി മാറിയ കാതലുക്കു മര്യാദെ മലയാളത്തിൽ അനിയത്തിപ്രാവ് നേടിയ വിജയത്തെക്കാൾ വൻ വിജയമാണ് നേടിയത്. പൂവേ ഉനക്കാകെ എന്ന ചിത്രത്തിലൂടെ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ വിജയുടെ സ്വീകാര്യത അരക്കിട്ടുറപ്പിക്കുന്ന ചിത്രമായി മാറി കാതലുക്കു മര്യാദെ എന്ന ചിത്രം നേടിയ വമ്പൻ വിജയം. പ്രമുഖ റിലീസിംഗ് കേന്ദ്രങ്ങളിൽ 250 പ്രദർശിപ്പിച്ച ഈ ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീത സംവിധാനത്തിലൊരുങ്ങിയ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളും ചിത്രത്തിൻ്റെ വിജയത്തിന് ഏറെ മാറ്റുകൂട്ടി. 1999 April 14 വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ചിത്രമായിരുന്നു സിദ്ദിഖിൻ്റെ സംവിധാനത്തിലൊരുങ്ങിയ ഫ്രണ്ട്സ്. ജയറാം, മുകേഷ്, ശ്രീനിവാസൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സിദ്ദിഖ് ഒരുക്കിയ ഈ കോമഡി ഫാമിലി എൻ്റർടൈനർ 99 അഭൂതപൂർവമായ വിജയമായിരുന്നു നേടിയിരുന്നത്. മീന നായികയായി എത്തിയ ഈ ചിത്രത്തിൽ ഇളയരാജയുടെ സംഗീതത്തിലൊരുങ്ങിയ അതിമനോഹരമായ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. മലയാളത്തിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ഈ ചിത്രം തമിഴിൽ അതേ പേരിൽ തന്നെ സിദ്ദിഖ് റീമേക്ക് ചെയ്യുകയുണ്ടായി. 2001 January 14
പൊങ്കലിനോടനുബന്ധിച്ച് റിലീസ് ചെയ്ത ഈ ചിത്രത്തിൽ വിജയും സൂര്യയുമായിരുന്നു പ്രധാനപ്പെട്ട വേഷങ്ങൾ കൈകാര്യം ചെയ്തത്. മലയാളത്തിൽ നേടിയ വിജയത്തെക്കാൾ വമ്പൻ വിജയമായിരുന്നു ഫ്രണ്ട്സ് തമിഴ്നാട്ടിൽ നേടിയത്. ജയറാമിൻ്റെ വേഷത്തിൽ വിജയും മുകേഷിൻ്റെ വേഷത്തിൽ സൂര്യയും ശ്രീനിവാസിൻ്റെ വേഷത്തിൽ രമേശ് കണ്ണയും അവതരിപ്പിച്ച ഈ ചിത്രം വടിവേലുവിൻ്റെ തകർപ്പൻ കോമഡി രംഗങ്ങൾ കൊണ്ടും ഏറെ ശ്രദ്ധ നേടി. കുടുംബ പ്രശ്നങ്ങളുടെ ഗംഭീര പിന്തുണ നേടി 250 ദിവസത്തിന് മുകളിൽ പ്രദർശിപ്പിച്ച ഫ്രണ്ട്സ് തമിഴ്നാട്ടിൽ 2001-ലെ ഏറ്റവും മികച്ച പണംവാരി ചിത്രങ്ങളിലൊന്നായിരുന്നു. മീനയുടെ വേഷത്തിൽ ദേവയാനി നായികയായി എത്തിയ ഈ ചിത്രത്തിൻ്റെയും സംഗീത സംവിധാനം നിർവഹിച്ചത് ഇളയരാജയായിരുന്നു. തമിഴ് ഫ്രണ്ട്സിൻ്റെയും എല്ലാ ഗാനങ്ങളും അക്കാലത്ത് സൂപ്പർ ഹിറ്റായി മാറിയത് ചിത്രത്തിൻ്റെ വിജയത്തിന് ഏറെ മാറ്റുകൂട്ടി. വിജയുടെയും സൂര്യയുടെയും താരമൂല്യത്തിന് ഏറെ മൈലേജ് നൽകിയ വിജയമായിരുന്നു ഫ്രണ്ട്സ് എന്ന ചിത്രം അക്കാലത്ത് നേടിയത്. മലയാളികൾ എന്നെന്നും നെഞ്ചോട് ചേർക്കുന്ന എവർഗ്രീൻ ഇൻഡസ്ട്രി ഹിറ്റായിരുന്നു 1993 ഡിസംബർ 24 പുറത്തിറങ്ങിയ ഫാസിലിൻ്റെ മൺചിത്രത്താഴ്. മോഹൻലാൽ, സുരേഷ് ഗോപി, ശോഭന എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഫാസിൽ ഒരുക്കിയ ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം അതുവരെയുള്ള മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായിരുന്നു അക്കാലത്ത് നേടിയിരുന്നത്. മലയാളി പ്രേക്ഷകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രങ്ങളിലൊന്നായി മാറിയ മൺചിത്രത്താഴിൻ്റെ തമിഴ് റീമേക്കായിരുന്നു 2005 ഏപ്രിൽ 14 തിയേറ്ററുകളിലെത്തിയ ചന്ദ്രമുഖി. രജനീകാന്ത് നായകനായി എത്തിയ ഈ ചിത്രത്തിൽ നയൻതാരയും ജ്യോതികയുമായിരുന്നു നായികമാരായി വേഷമിട്ടത്. മോഹൻലാലിൻ്റെ വേഷത്തിൽ രജനീകാന്തും സുരേഷ് ഗോപിയുടെ വേഷത്തിൽ പ്രഭുവും വിനയപ്രസാദിൻ്റെ വേഷത്തിൽ നയൻതാരയും ശോഭനയുടെ വേഷത്തിൽ ജ്യോതികയുമായിരുന്നു വേഷമിട്ടിരുന്നത്. പ്രസൻറ്റേഷനിലും കലാമൂല്യത്തിലും മൺചിത്രത്താഴിൻ്റെ 7 അയൽത്ത് നിൽക്കില്ലെങ്കിലും ചന്ദ്രമുഖി എന്ന ചിത്രം തമിഴ്നാട്ടിൽ നേടിയത് അഭൂതപൂർവമായ വിജയമായിരുന്നു. പി വാസു സംവിധാനം ചെയ്ത ഈ ചിത്രം ചെന്നൈ ശാന്തി തിയേറ്ററിൽ 890 ദിവസമാണ് പ്രദർശിപ്പിച്ചത്. രജനീകാന്തിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച വിജയ ചിത്രങ്ങളിലൊന്നായി മാറിയ ചന്ദ്രമുഖിയുടെ സംഗീത സംവിധാനം വിദ്യാസാഗറായിരുന്നു നിർവഹിച്ചത്. ഇത്രയുമാണ് മലയാളത്തിൽ നിന്നും റീമേക്ക് ചെയ്ത് ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസായി മാറിയ 5 തമിഴ് ചിത്രങ്ങളെക്കുറിച്ചുള്ള വിശകലനങ്ങൾ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വേറൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.